പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാർഗരേഖ പുറത്തിറക്കി. ഭവന സന്ദർശനത്തിന് സ്ഥാനാർത്ഥികൾക്കൊപ്പം 5 പേർ മാത്രം. റോഡ് ഷോയ്ക്ക് പരമാവധി 3 വാഹനങ്ങൾ. ജാഥകളും കൊട്ടിക്കലാശവും വിലക്കി. പരമാവധി പ്രചാരണം സോഷ്യൽ മീഡിയ വഴിയേ ആകാവൂവെന്നും നിർദ്ദേശം. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും തപാൽ വോട്ടിന് അവകാശമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിത, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇതിന്റെ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിരിക്കുന്നു സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. ഇതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മൾ വ്യക്തമാക്കുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ഭവന സന്ദർശനത്തിന് സ്ഥാനാർത്ഥികൾക്കൊപ്പം 5 പേർ മാത്രമായി നിജപ്പെടുത്തിയിട്ടുണ്ട് മാർഗനിർദ്ദേശത്തിൽ. മറ്റൊന്ന്, റോഡ് ഷോയ്ക്ക് പരമാവധി 3 വാഹനങ്ങൾ മാത്രമായിരിക്കണം പങ്കെടുക്കേണ്ടത്. ജാഥകളും കൊട്ടിക്കലാശവും അടക്കമുള്ള പരിപാടികൾ കോവിഡ്-19 പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഏറ്റവും പരമാവധി ഇതുമായി ബന്ധപ്പെട്ട തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരമാവധി പ്രചരണം അത് സോഷ്യൽ മീഡിയ വഴി നടത്താനും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബൂത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബൂത്തിനകത്ത് വെള്ളവും അതുപോലെ തന്നെ ബൂത്തിന് പുറത്ത് വെള്ളവും സോപ്പും കരുതണം. ബൂത്തിനകത്ത് സാനിറ്റൈസർ നിർബന്ധമായും കരുതണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. പോളിംഗ് ഉദ്യോഗസ്ഥർ ഫേസ് ഷീൽഡും കയ്യുറയും അടക്കമുള്ള ഈ കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായി നൽകുന്ന ഈ ഉൽപ്പന്നങ്ങൾ അവർ ധരിച്ചിരിക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. ബൂത്തിനകത്തേക്ക് എത്തുന്ന വോട്ടർമാർക്ക് മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. ബൂത്തിനകത്ത് ഒരേ സമയം 3 വോട്ടർമാർക്ക് മാത്രമായിരിക്കും പ്രവേശനം അനുവദിക്കുക. കോവിഡ് രോഗികൾക്കും നിരീക്ഷണത്തിലുള്ളവർക്കും തപാൽ വോട്ട് അനുവദിച്ചുകൊണ്ട് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട മറ്റു ചില വിവരങ്ങളിലേക്ക് കൂടി വന്നാൽ, തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 40 പേർ അടങ്ങുന്ന സംഘങ്ങളായി തിരിച്ചായിരിക്കും പരിശീലനം നടത്തുക എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാതല യോഗവും അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് വിളിച്ചുകൂട്ടാം. പക്ഷേ അതിലും പരമാവധി പങ്കെടുക്കേണ്ടവരുടെ എണ്ണം 40 ആയിരിക്കണം. മറ്റു കാര്യങ്ങളെല്ലാം, അതായത് നോമിനേഷൻ സ്വീകരിക്കുമ്പോഴടക്കമുള്ള അല്ലെങ്കിൽ മറ്റ് സൂക്ഷ്മ പരിശോധന അടക്കം നടക്കുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നടത്തണമെന്നും ഈ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട വിവരങ്ങൾ നമ്മൾ നേരത്തെ വ്യക്തമാക്കിയത് തന്നെയാണ്. ഈ പോളിംഗ് ബൂത്തുകളിലും അതുപോലെ തന്നെ ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ശ്രദ്ധേയമായിരിക്കണം ഈ ഘട്ടത്തിൽ. ശരി, പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാർഗരേഖ പുറത്തിറക്കി. വിവരങ്ങൾ നൽകിയത് അലക്സ് റാം മുഹമ്മദ്.